എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻകറിയുടെ റെസിപ്പി ചെയ്യാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇഷ്ടമായില്ലെന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മീൻകറി തലേ ദിവസം തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും പുളി എല്ലാവരും പിടിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മീൻകറിയുടെ മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളകിൻ്റെ കളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മളിതിലേക്ക് മുളക് കൂടി ഒന്നും തന്നെ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതിലേക്ക് 8 വറ്റൽമുളക് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവനോടെയുള്ള കുരുമുളകാണ് ചേർക്കുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. വല്ലാതെ അങ്ങോട്ട് പൊടി പോലെ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് അവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഏറ്റവും ലോവിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വല്ലാതെ അങ്ങോട്ട് ചൂടാവാൻ നിൽക്കണ്ട, ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, മുളകും കുരുമുളകും കൂടി പൊടിച്ചത്, അതൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കുക. കരിഞ്ഞ് പോകരുത്, അതുകൊണ്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അതിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറിക്കിട്ടണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 10-20 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 4 നല്ല എരിവുള്ള പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണ ചൂടാക്കിയില്ല ആ സമയത്ത് അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ഉലുവിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുടംപുളി ഒരു 4 കഷ്ണം ചേർക്കുന്നുണ്ട്. അപ്പോൾ കുടംപുളിയുടെ കളവ് നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ പുളിരസം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് എൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 ചാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് വെട്ടിക്കഴുകി എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ചാളയിൽ മാത്രമല്ല, ഏത് ചെറിയ മീൻ കിട്ടിയാലും അത് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഇതിനകത്ത് തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അല്ല, ചെറിയൊരു ഗ്രേവി ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാകമാകുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. ചെറിയൊരു കുറുകലായി വരുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് പാകത്തിനായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് ഒട്ടും തന്നെ ഗ്രേവി ഇല്ലാണ്ട് അങ്ങോട്ട് വറ്റിച്ച് എടുക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് ഇത് ഓഫ് ചെയ്ത് വെക്കുന്നത്. കാരണം ഇത് ഇരിക്കുന്നതോറും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഈ ഒരു പാകത്തിന് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതേപോലെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.